ഏവർക്കും മോയ് മോൻ മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥയായാലോ, വെറും കഥയല്ല, ഒരു ജീവിത കഥ, അതായത് യഥാർത്ഥ ഒരു കഥ. 2010 ഓഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസം. സ്ഥലം വാഷിംഗ്ടണിലെ CIA ആസ്ഥാനം. അവിടെ ഒരു രഹസ്യ കേന്ദ്രമുണ്ട്, നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിദ്ധമായ ഒരു രഹസ്യാന്വേഷണ സംഘടനയുടെ ഒരു ഘടക സംഘടനയാണിത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ ശബ്ദം, തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതയാൾ തന്നെ. അമേരിക്ക കാലങ്ങളായി തേടുന്ന ഒരാളെക്കുറിച്ചുള്ള ആദ്യ സൂചനയായിരുന്നു അത്. അതെ, ഒസാമ ബിൻ ലാദൻ, അൽഖ്വയ്ദ എന്ന കുപ്രസിദ്ധമായ തീവ്രവാദ സംഘടനയുടെ അമീർ അഥവാ നേതാവ്. നമുക്ക് ആദ്യം ഒസാമ ബിൻ ലാദനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അൽഖ്വയ്ദയെക്കുറിച്ച് അറിയാം. അൽഖ്വയ്ദ 1988 സ്ഥാപിക്കുന്നത്. അതിനു മുൻപ് തന്നെ അൽഖ്വയ്ദ നിലവിലുണ്ടായിരുന്നു. 1972-78 ആ കാലങ്ങളിലാണ് അൽഖ്വയ്ദയുടെ ആദ്യ രൂപം പിറവിയെടുക്കുന്നത്. ഒസാമ ബിൻ ലാദൻ അതിൻ്റെ അമീർ എന്നാൽ പ്രസിഡൻ്റ് എന്നാണ് അർത്ഥം. അമീറായി മാറുന്നത് 1988. ഈ അൽഖ്വയ്ദ ആദ്യകാലങ്ങളിൽ അമേരിക്കൻ പിന്തുണയോടെയാണ് പ്രവർത്തിച്ചത്. റഷ്യക്കെതിരെയുള്ള അമേരിക്കൻ നീക്കങ്ങളിൽ അൽഖ്വയ്ദ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ യുദ്ധകാലങ്ങളിൽ അൽഖ്വയ്ദ USSRന് നേരെ നടത്തിയ ആക്രമണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് USSRന് വലിയ നഷ്ടങ്ങൾ വരുത്തിവെച്ചിട്ടുണ്ട്. ഈ കാലങ്ങളിൽ അമേരിക്കയുടെ ഉറ്റ തോഴനായിരുന്നു ഒസാമ ബിൻ ലാദൻ. എന്നാൽ പിന്നീട് സ്ഥിതി മാറി. 1996 ഒസാമ ബിൻ ലാദൻ അമേരിക്കയുമായി തെറ്റിപ്പിരിയുകയും പിന്നീട് അമേരിക്കയുടെ ഉറ്റ ശത്രുവായി മാറുകയും ചെയ്തു. ഒസാമ ബിൻ ലാദൻ ഒരു സൗദി അറേബ്യൻ പൗരനായിരുന്നു. 1957 March 10 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഒസാമ ബിൻ മുഹമ്മദ് ബിൻ അവാദ് ബിൻ ലാദൻ എന്നായിരുന്നു. ഇദ്ദേഹം ജനിച്ചത് സൗദി അറേബ്യയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് ബിൻ അവാദ് ബിൻ ലാദൻ സൗദി അറേബ്യയിലെ തന്നെ വലിയ ഒരു കോടീശ്വരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ സൗദി അറേബ്യയിൽ തന്നെ ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു. ബിൻ ലാദൻ കോർപ്പറേഷൻ, ബിൻ ലാദൻ കമ്പനി എന്നൊക്കെ ഇതറിയപ്പെടുന്നു. ഇത്രയും സമ്പന്നനായ ഒരു വ്യക്തിയാണ് പിന്നീട് ലോകത്തെ വിറപ്പിച്ച ഒരു കൊടും കുറ്റവാളിയായി മാറുന്നത്. 1974 അദ്ദേഹം സൗദി അറേബ്യയിൽ തന്നെയാണ് പഠിച്ചത്. പിന്നീട് മുജാഹിദീനിൽ ചേരുകയും പിന്നീട് അദ്ദേഹം അൽഖ്വയ്ദ സ്ഥാപിക്കുകയും ചെയ്തു. 1994 അദ്ദേഹം സൗദി അറേബ്യൻ പൗരത്വം ഉപേക്ഷിച്ചു. അതായത് അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് സുഡാനിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിൽ പിന്നെ അദ്ദേഹം ഒരു രാജ്യത്തും പൗരത്വമില്ലാത്ത, അതായത് സ്റ്റേറ്റ്ലെസ് മാൻ എന്നൊക്കെ അറിയപ്പെടും, പൗരത്വമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ന്യൂയോർക്കിലെ പ്രസിദ്ധമായ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ 2 ഗോപുരങ്ങൾ തകർത്തത്, മറ്റു 2 വിമാനങ്ങൾ US കോൺഗ്രസിനെയും പെൻഡഗണിനെയും, അതായത് US സൈനിക കേന്ദ്രമാണ് പെൻഡഗൺ, അതിനെയും ലക്ഷ്യമാക്കിയാണ് ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ അത് വിജയകരമായിരുന്നില്ല. ഈ ആക്രമണങ്ങളിൽ 3000+ പേരാണ് കൊല്ലപ്പെട്ടത്. അതോടെ അൽഖ്വയ്ദ അമേരിക്കയുടെ ഏറ്റവും ശത്രുതയുള്ള സംഘടനയായി മാറുകയും ദ മോസ്റ്റ് അൺവാണ്ടഡ് മാൻ എന്ന പേരിൽ ഒസാമ ബിൻ ലാദൻ അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു. 2001 ഈ ആക്രമണം അമേരിക്കയെ വലിയ രീതിയിലാണ്
തകർത്തത്. അമേരിക്കൻ ഭരണമേഖലയാകെ തന്നെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന പേരിൽ തീവ്രവാദ സംഘടനകൾക്കെതിരായ പോരാട്ടം അമേരിക്ക ആരംഭിച്ചു. ഇതോടെയാണ് അൽഖ്വയ്ദയുടെയും ഒസാമ ബിൻ ലാദന്റെയും പതനം ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ ആർമി തീവ്രവാദ സംഘടനകൾക്കെതിരായ ആക്രമണം ശക്തിപ്പെടുത്തി. അൽഖ്വയ്ദയ്ക്കെതിരായും അമേരിക്കൻ ആക്രമണങ്ങൾ ഉണ്ടായി. എന്നാൽ അതിൽ നിന്നൊക്കെ ബിൻ ലാദൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അയാളുടെ അവസാന ദിനങ്ങൾ അടുക്കുന്നുവെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. അമേരിക്ക സാഹസികവും ഉദ്വേഗജനകവുമായ ഓപ്പറേഷനിലൂടെയാണ് ബിൻ ലാദനെ പിടികൂടാൻ ശ്രമിച്ചത്. 2011 ബിൻ ലാദൻ അമേരിക്കൻ പിടിയിൽ ആകാനുള്ള അവസരം എത്തുന്നത്. സാഹസികവും ഉദ്വേഗജനകവുമായ ആ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ബിൻ ലാദൻ കൊല്ലപ്പെട്ടതോ ആത്മഹത്യ ചെയ്തതോ, ഈ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.